രാജാക്കടക്ക് ചുപ്പിൽ 40ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന നാട്ടുകാരുടെ ആരോപണത്തിൽ പ്രതികരണവുമായി സ്ഥലമുടമയുടെ മകൻ രംഗത്ത്. വഴിയിൽ നിർമ്മാണം നടത്താൻ കഴിയില്ലെന്ന കോടതി ഉത്തരവുണ്ടെന്നും ഇത് മറികടന്നാണ് പ്രദേശവാസികൾ റോഡിൽ മണ്ണിട്ടതെന്നും ഇവർ ആരോപിച്ചു. അതേസമയം റോഡിലെ തർക്കപ്രദേശം ഒഴിവാക്കി മറ്റൊരു ഭാഗത്തുകൂടി വഴി നൽകാമെന്നും സ്ഥലമുടമയുടെ മകനായ സുമേഷ് പറഞ്ഞു. വർഷങ്ങളായി പ്രദേശത്തെ 40ഓളം വരുന്ന കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന കൊച്ചുപ്പ് ഷാലോംകുന്ന് റോഡ് പുതിയ മലയോര ഹൈവേ വന്നതോടെ മെയിൻ റോഡിൽ നിന്ന് താഴ്ന്നു പോയിരുന്നു. ഇതോടെ പ്രദേശവാസികൾ ചേർന്ന് റോഡിൽ മണ്ണിട്ട് നികത്തുകയും മിറ്റിൽ നിർത്തുകയും ചെയ്തു. എന്നാൽ നാട്ടുകാർ റോഡിൽ ഇറക്കിയ മിറ്റിൽ സ്ഥലം ഉടമ ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്തു. ഇതോടെ സംഘടിച്ചെത്തിയ നാട്ടുകാർ സ്ഥലം ഉടമയുമായി വാക്കുതർക്കം ഉണ്ടായി. സ്ഥല ഉടമയും പ്രദേശവാസികളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായ സമയത്ത് ഉടമയുടെ മകനും കുടുംബവും അതുവഴി വാഹനവുമായി എത്തി. തുടർന്ന് നാട്ടുകാർ വാഹനം തടയുകയും സ്ഥലം ഉടമയുടെ മകനായ സുമേഷിനെയും കുടുംബത്തെയും അസഭ്യം പറഞ്ഞതായും സുമേഷ് ആരോപിച്ചു. ഇവർ വാഹനം തടയുകയും വളരെ പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുന്നു. കുട്ടികളെ എന്നെയും വണ്ടിക്കകത്തിട്ട് ജീവനോടെ കത്തിച്ച് കളയും, ചുട്ടുകളയും, നിൻ്റെ വീടിന് തീ വയ്ക്കും. ഇങ്ങനെയൊക്കെ വളരെ പ്രകോപനപരമായിട്ട് കുറേ ആളുകൾ സംസാരിച്ച് വണ്ടിക്ക് വട്ടം കൂടി. അപ്പോൾ കുറച്ച് നേരം അവർ അരമണിക്കൂറോളം നമ്മളെ അവിടെ വണ്ടി തടഞ്ഞിട്ടു. നിലവിൽ തർക്കത്തിൽ കിടക്കുന്ന ഭൂമിയിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കില്ലെന്ന കോടതി ഉത്തരവുണ്ടെന്നും ഇത് മറികടന്നാണ് പ്രദേശവാസികൾ സംഘടിച്ച വഴിയിൽ മണ്ണിടുകയും മിറ്റിൽ നിരത്തിയതെന്നും ഇദ്ദേഹം പറഞ്ഞു. പിന്നീട് നാട്ടുകാർ തന്നെ വഴി പൂർവ്വസ്ഥിതിയിൽ ആക്കുകയും ചെയ്തു. എന്നാൽ തർക്കപ്രദേശമായ ഭാഗം ഒഴിവാക്കി വഴിയുടെ അലൈൻമെൻറ്റ് മാറ്റി സ്ഥലത്തിൻ്റെ മറ്റൊരു വസ്തു കൂടി വഴി നൽകാൻ തയ്യാറാണെന്നും ഉടമകൾ അറിയിച്ചു. ഇടുക്കി വിഷൻ രാജാക്കാട്.